വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിൻ്റെ പുതിയ ലെസണിലോട്ട് പോവുകയാണ്. ചാപ്റ്റർ 13 ജ്യോമെട്രി. അപ്പോൾ നമ്മൾ ജ്യോമെട്രി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ലൈൻ പഠിച്ചിട്ടുണ്ട്, ലൈൻ സെഗ്മെൻ്റ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ഇനി പുതിയ കുറച്ച് ടേംസും കൂടെ ഈ വർഷം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് പോയിൻറ്സ് ഞാനിവിടെ ഇടുകയാണ്, എയും ബിയും. ക്യാപിറ്റലാണ് റെപ്രസെൻറ്റേഷൻ നടത്തേണ്ടത്. ഈ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് കുറേ എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് ലൈൻസ് വരയ്ക്കാം. ഇതൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു, ഇങ്ങനെ പോകാം, ഇങ്ങനെ വേണേൽ പോകാം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് വേണേൽ ഇങ്ങനെ പോകാം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകാം. എന്നാലും ഏറ്റവും നമുക്ക് ഇങ്ങനെ പോകുന്ന ലൈൻസിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ ഏറ്റവും ഷോർട്ടസ്റ്റ് ലൈൻ ഏതാണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് പോകുന്ന ഏതാണ്, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ബാക്കി നമുക്ക് ഒരുപാട് കർവ്ഡ് ലൈൻസ് വരയ്ക്കാം. എന്നാൽ എയിൽ നിന്ന് ബിയിലോട്ട് നമുക്ക് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള ചെറിയ ദൂരം, ഒരു സ്ട്രേറ്റ് പാത്ത്, അതാണ്. അത് കർവ്ഡ് ലൈൻസ് അല്ല, സ്ട്രേറ്റ് പാത്തിൽ പോകുന്നതാണ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിനാണ് നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും ചെറിയ ലൈൻ, സ്ട്രേറ്റ് ആയിട്ട് പോകുന്ന ലൈൻസിനാണ് പറയുന്നത് ലൈൻ സെഗ്മെൻറ്റ്. മനസ്സിലോ? അപ്പോൾ നോക്കി, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി വുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ കണക്റ്റിംഗ് എ ആൻഡ് ബി. അപ്പോൾ ഇത് സ്ട്രേറ്റ് ലൈൻ ഡ്രോൺ ഫ്രം എ ടു ബി ഈസ് കോൾഡ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലോട്ട് വരയ്ക്കുന്ന അതിനെയാണ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ അവർ കാണിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ട്രേറ്റ് ലൈനും പിന്നെ കുറേ കർവ്ഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റും ഏറ്റവും ഷോർട്ട്, സോറി, ഫാസ്റ്റസ്റ്റ് എന്നല്ല, ഏറ്റവും ഷോർട്ടായിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നത് ലൈൻ സെഗ്മെൻറ്റിലൂടെ ആയിരിക്കും, അത് സ്ട്രേറ്റ് ലൈനും ആയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം എന്ന് പറഞ്ഞാൽ കോൺകറൻറ്റ് ലൈൻസ്. കണ്ടല്ലോ കോൺകറൻറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നോക്കിയേ, ഈ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് വരയ്ക്കുക. ഇതേ ഈ ഒരു പോയിൻ്റ് എ എന്ന് പറഞ്ഞ പോയിൻ്റ്, ഒരു പോയിൻ്റിലൂടെ നമുക്ക് ഒരുപാട് ലൈൻസ് വരച്ചു പോകാം. ഇത് കണ്ടോ, ഇതാണ് എ എന്ന് പറഞ്ഞ പോയിൻ്റ്. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. എ എന്ന ലൈനി, എ എന്ന പോയിൻ്റിലൂടെ ടച്ച് ചെയ്യുന്ന ഒരുപാട് നമുക്ക് എന്ത് വരയ്ക്കാം, ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ലൈൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺകറൻറ്റ് ലൈൻസ്. കണ്ടല്ലോ, അപ്പോൾ ടേംസ് കുറേ പഠിച്ചിരിക്കണം. കോൺകറൻറ്റ് ലൈൻസ് കണ്ടോ, എ എന്ന് പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രസൻറ്റേഷൻ. അതുകൊണ്ടാണ് ഞാനതും കൂടെ കാണിക്കുന്നത്. കണ്ടോ, കണ്ടല്ലോ, ഈ ഒരു പോയിൻ്റിലൂടെ നമുക്ക് ഒരുപാട് ലൈൻസ് ആ പോയിൻ്റ് ടച്ച് ചെയ്ത് ഇങ്ങനെ വരച്ചു പോകാം. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ലൈൻസിനാണ് പറയുന്നത്, എന്ത് പറയുന്നത്, കോൺകറൻറ്റ് ലൈൻസ്. എന്നാൽ നെക്സ്റ്റ് നോക്കിയേ, പി, ഇതാണ് പിയും ക്യൂവും. നമുക്ക് പിയിലും ക്യൂയിലൂടെയും രണ്ടിലെയും കൂടെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരൊറ്റ ലൈനല്ലേ വരയ്ക്കാനൊക്കെ ഉള്ളൂ. വേറെ ഏതെങ്കിലും ലൈൻസ് നമുക്ക് പിയിലൂടെയും ക്യൂവിലൂടെയും പാസ് ചെയ്ത് പോകാം, രണ്ടിലൂടെയും ജോയിൻ ചെയ്ത് പോകണം, ഇല്ലല്ലോ. ഒൺലി വൺ ലൈൻ വി ക്യാൻ ഡ്രോ ഇറ്റ് ത്രൂ എ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈനിലാണ് രണ്ട് പോയിൻറ്സ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ രണ്ടിലും ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരൊറ്റ സ്ട്രേറ്റ് ലൈനേ വരയ്ക്കാനൊക്കെ ഉള്ളൂ. എന്നാൽ ഒരു പോയിൻ്റ് ആണെങ്കിൽ പോയിൻ്റിലൂടെ നമുക്ക് ഒരുപാട് ലൈൻസ് വരയ്ക്കാൻ പറ്റും, അതിന് കോൺകറൻറ്റ് ലൈൻസ്. എന്നാൽ ഇഫ് എ സെറ്റ് ഓഫ് ലൈൻസ്, നോക്കിയേ, ഇഫ് എ സെറ്റ് ഓഫ് പോയിൻറ്സ് ലൈ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ, ദെൻ ദേ ആർ കാൾഡ് കൊളിനിയർ പോയിൻറ്സ്. ഈ ടേംസ് ഒന്നും മറക്കല്ലേ മക്കളെ, കൊളിനിയർ പോയിൻറ്സ്. ആദ്യം നമ്മൾ പറഞ്ഞു കോൺകറൻറ്റ് ലൈൻസ്. കോൺകറൻറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ മെനി ലൈൻസ് ത്രൂ എ പോയിൻ്റ്, ഒരു പോയിൻ്റിലൂടെ, അല്ല, ത്രൂ എ പോയിൻ്റ്, ഒരു പോയിൻ്റിലൂടെ നമുക്ക് ധാരാളം ലൈൻസ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേര് കോൺകറൻറ്റ് ലൈൻസ്. എന്നാൽ ഒരു സ്ട്രേറ്റ് ലൈനിൽ കുറേ പോയിൻറ്സ് തന്നിരുന്നാൽ, സ്ട്രേറ്റ് ലൈനിലാണ് സെയിം പോയിൻറ്സ് തന്നിരിക്കുന്നതെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനിനാണ് പറയുന്നത്, എന്ത് പറയുന്നത്, കൊളിനിയർ പോയിൻസ്. അപ്പോൾ എന്താണ് കൊളിനിയർ പോയിൻസ്? ഈ ഫെസെറ്റ് ഓഫ് പോയിൻസ്. അതാണ്ട് കണ്ടല്ലോ, ഇതാണ്, ഞാനിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. പോയിൻ്റ് ഇവിടെ ഒന്ന് ഇട്ടു, ഇവിടെ ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് പോകണം. ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഈ ലൈനിലൂടെ കറക്റ്റ് എല്ലാ പോയിൻറ്റിലൂടെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ പറയുന്ന പോയിൻ്റ്, അതിനെ, ആ ലൈനിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, കൊളിനിയർ പോയിൻസ്. എന്താ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ കൊളിനിയർ പോയിൻസ്? ഈ ക്വസ്റ്റ്യൻസ് വൺ വേർഡായിട്ടൊക്കെ വരും. ഇഫ് എ സെറ്റ് ഓഫ് പോയിൻസ് ലൈ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ, ദെൻ ദേ ആർ കോൾഡ് കൊളിനിയർ പോയിൻസ്. മനസ്സിലായാലും എന്താണെന്ന്, കുറേ പോയിൻറ്റുകൾ നമ്മൾ സ്ട്രേറ്റ് ലൈൻ, അത് അവിടെ ഇവിടെ ഇട്ട് വയ്ക്കരുത്,
ഒരേ ലൈനിൽ ലൈൻ വരുന്ന വിധത്തിൽ പോയിന്റ്സ് ഒരു സ്ട്രേറ്റ് ലൈനിൽ വിട്ടിട്ട് ആ ലൈനിൽ എല്ലാ പോയിന്റിലൂടെയും ടച്ച് ചെയ്ത് പോകുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കൊളിനിയർ പോയിന്റ്സ് അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം ഇഫ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ലൈ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ ദെൻ ദേ ആർ കോൾഡ് ഡാഷ് എന്ന് വെച്ചാൽ കൊളിനിയർ പോയിന്റ്സ് അടുത്തൊരു ക്വസ്റ്റ്യൻ കോൺഗ്രന്റിന് വരാം ഇഫ് എ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ എൻ പോയിന്റ് ഈസ് കോൾഡ് എന്തെന്ന് വെച്ചാൽ എന്താ പറയണം കോൺഗ്രന്റ് ലൈൻസ് അപ്പോൾ കുറേ ലൈൻ ടേംസ് പഠിച്ചല്ലോ എന്തൊക്കെയായിരുന്നു ലൈൻ സെഗ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ലൈൻ സെഗ്മെൻറ്റ് നമുക്കറിയാം ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത് ആൻഡ് സ്റ്റാർട്ടിങ് ആൻഡ് ആൻ എൻഡ് പോയിന്റ് അതാണ് ലൈൻ സെഗ്മെൻറ്റ് ഇപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് പുതിയ ടേംസാണ് പഠിക്കേണ്ടത് അതൊക്കെ തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ് ലൈൻ സെഗ്മെൻറ്റും ലൈനും റേയും ഒക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ച പുതിയ ടേംസാണ് കോൺകറൻറ്റ് ലൈൻസ് കണ്ടല്ലോ അതുപോലെ തന്നെ കൊളിനിയർ ലൈൻസ് കൊളിനിയർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് പോയിന്റ്സ് ഒരേ സ്ട്രേറ്റ് ലൈനിലൂടെ ഇട്ടിട്ട് അതിലൂടെ തന്നെ വരയ്ക്കുന്ന ലൈൻ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നതാണ് കൊളിനിയർ പോയിന്റ്സ് അപ്പോൾ ആ ഒരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് കിട്ടുകയും ചെയ്യും ആ പോയിന്റുകളെല്ലാം കവർ ചെയ്ത് പോവുകയും ചെയ്യും അതിനെയാണ് കൊളിനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ടേമാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്താണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ നോക്കിക്കോണേ വെൻ ടു ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ് ഡയറക്റ്റ്ലി ഓർ വെൻ എക്സ്റ്റെൻഡഡ് ദേ ആർ കോൾഡ് ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്താണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് ഇതാ കണ്ടിട്ടുണ്ട് ഈ ടേംസ് ഇനി വരും വർഷങ്ങളിലൊക്കെ വേണ്ടതാണ് അപ്പോൾ മറന്നു പോകാതിരിക്കണം ഈ ടേംസൊക്കെ കൊളിനിയർ പോയിന്റ്സും അതുപോലെ തന്നെ കോൺകറന്റ് ലൈൻസ് അതുപോലെ ഈ ടേം ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഇത് എട്ടിലും ഒമ്പതിലൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്നതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത് രണ്ട് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുക അപ്പം ഈ രണ്ട് ലൈൻസും ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ നീണ്ടു പോകുമ്പോൾ എവിടെങ്കിലും വന്ന് അവർ ജോയിൻ ചെയ്യുന്നെങ്കിൽ അതാ ജോയിൻ ചെയ്തേക്കുന്ന കണ്ട ഓ എന്ന പോയിന്റിൽ അത് ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താണ് ഇന്റർസെക്റ്റ് ആ ലൈൻസിന് പറയുന്ന പേരാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഇഫ് ടു ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് അവർ കൂട്ടിമുട്ടും അങ്ങനെ മുട്ടും രണ്ടുപേരും മുട്ടിയ പോയിന്റല്ലേ കണ്ട ഈ അതിനെ പറയുന്നതാണ് ആ ലൈൻസിനെ പറയുന്ന പേര് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് വെൻ ടു ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ് ഡയറക്റ്റ്ലി നേരിട്ട് വന്ന് മുട്ടുകയോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നീണ്ടു നീണ്ടു പോകുമ്പോൾ എവിടെയെങ്കിലും അവർ തമ്മിലൊന്ന് കൂട്ടിമുട്ടും രണ്ടുപേരോട് തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് അപ്പോൾ ടേംസ് ഒന്നും മറക്കരുത് അപ്പോൾ ഹിയർ എ ആൻഡ് ബി ആൻഡ് സി ആൻഡ് ഡി അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റിനെ കാണിക്കാൻ പിന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ലൈൻ സെഗ്മെൻറ്റ് എ ബി ആൻഡ് ലൈൻ സെഗ്മെൻറ്റ് സി ഡി ആർ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് സോ ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് ഇൻ പോയിൻ്റ് വെയർ പോയിൻ്റ് ഒ അപ്പോൾ പോയിൻ്റ് ഒയിൽ വന്ന് ലൈൻ സെഗ്മെൻ്റ് അല്ല ഇത് ലൈൻ കാരണം രണ്ട് സൈഡിലും ആരോ മാർക്കുണ്ട് ലൈൻ എ ബിയും ലൈൻ സി ഡിയും ഒ എന്ന പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു മനസ്സിലായല്ലോ അപ്പോൾ ഇന്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി നമുക്ക് അതുപോലെ തന്നെ അറിയാം ആംഗിൾസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് റേ നമുക്കറിയാം എന്താ ആംഗിൾ എങ്ങനെയാണ് രണ്ട് റേസ് ഇത് ഒരു റേ ഇതാണല്ലേ റേ അതുപോലെ അടുത്തൊരു റേയും കൂടെ വന്ന് ജോയിൻ ചെയ്യുകയാണ് ഇങ്ങനെ രണ്ട് റേസ് വന്ന് ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ആംഗിൾ ഇപ്പോൾ ഇതൊരു പേര് കൊടുക്കുക ഈ ആംഗിളിന് എ ബി സി ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഉപയോഗിച്ച് വേണം അപ്പോൾ ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എണ്ണാം എ ആംഗിൾ എ ബി സി ഈ പേര് ഈ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ആംഗിൾ എ ബി സി എന്നാണ് ഇത് വായിക്കുന്നത് അപ്പോൾ ഇത്രയും ടേംസ് മനസ്സിലായല്ലോ അപ്പോൾ നോക്കിയേ അപ്പോൾ ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് ചെയ്തേക്കുന്ന ലൈൻസ് ഓ അപ്പോൾ ഇവിടെ എത്ര ആംഗിൾ ക്രിയേറ്റ് ചെയ്തു രണ്ട് ലൈൻസ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തു അപ്പോൾ രണ്ട് ലൈൻ അതായത് ലൈൻ ഏതൊക്കെയാണ് ലൈൻ സി ഡിയും ലൈൻ എ ബിയും സി ഡിയും രണ്ട് ലൈൻ പാസ് ചെയ്തു അവർ വന്ന് ജോയിൻ ചെയ്തേക്കുന്ന പോയിൻ്റാണ് ഓ അങ്ങനെ ഫോം ചെയ്തപ്പോൾ അവർക്ക് ഇവിടെ എത്ര ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കിയേ ഇവിടെ ഒരു ആംഗിൾ കണ്ടോ വി പോലെ ഇരിക്കുന്നതിലെ ആംഗിൾ ഇതൊരാംഗിൾ കണ്ടല്ലോ നിങ്ങൾ ഇതാ കണ്ടോ ഇതൊരാംഗിൾ നെക്സ്റ്റ് ടു നോക്കിയേ ഇതാണ്ട് ഇതൊരാംഗിൾ കണ്ടല്ലോ വി പോലെ ഇരിക്കുമല്ലേ ടു നെക്സ്റ്റ് താഴോട്ട് നോക്കിയേ ഇത്രയും പോയിന്റ് കഴിഞ്ഞിട്ട് കണ്ടോ ആംഗിൾ ത്രീ നെക്സ്റ്റ് ആംഗിൾ
4. അപ്പോൾ 4 ആംഗിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഈ ആംഗിൾസിന് പേരും കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം? ആംഗിൾ എ ഒ സി ഒരു പേര്. നെക്സ്റ്റ് എന്താണ്? ആംഗിൾ സി ഒ ബി. നെക്സ്റ്റ് ആംഗിളിൻ്റെ പേര്, തേർഡ് ആംഗിളിൻ്റെ പേര് എന്താണ്? ഡി ഒ ബി. നെക്സ്റ്റ് ആംഗിളിൻ്റെ പേര് എന്താണ്? എ ഒ ഡി. അങ്ങനെ 4 ആംഗിൾസ് ഈ ഇന്റർസെക്റ്റിംഗ് ലൈൻസിലൂടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഞാൻ അടുത്തൊരു ലൈൻ ഇവിടെ വരയ്ക്കട്ടെ, നിങ്ങൾ പേര് പറയണേ. അത് ഞാൻ പറഞ്ഞു, നമ്മളൊരു പോയിന്റ്, ഈ പോയിന്റിലൂടെ, അതെ സോറി, പോയിന്റ് വരയ്ക്കേണ്ട, ഇവിടെ ലൈൻ ഞാൻ വരച്ചു, ഈ ഒരു ലൈനും ഇങ്ങനെ വരച്ചു. അവ തമ്മിൽ ജോയിൻ ചെയ്ത ഈ പോയിന്റിനാണ് നമ്മൾ എന്താ പറയുക, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. അതായത് ഞാൻ എൻ്റെ പേര് എടുക്കുക, സി ഡിയും ഇ എഫ്. ഇതാണ് ഞാൻ വരച്ച, അപ്പോൾ ഇ എഫ് എന്ന് പറഞ്ഞ ലൈനും, ഇ എഫ് എന്ന് പറഞ്ഞ ലൈനും, ഡി സി എന്ന് പറഞ്ഞ ലൈനും എക്സ്റ്റ് നീണ്ടു വന്നപ്പോൾ അവർ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിൻ്റാണ് ഇത്. ആ പോയിന്റിന് ഞാൻ കൊടുക്കുന്ന പേരാണ് ജി എന്ന് കൊടുക്കുകയെന്ന് വെച്ചു. ജി, ഓക്കെ. അപ്പോൾ ഞാനിവിടെ എത്ര, എനിക്ക് എത്ര ആംഗിൾ ഫോം ചെയ്തു? ഇതൊരു ആംഗിൾ അല്ലേ മക്കളെ, ഇ ജി സി. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് വരണം, ഇങ്ങനെ വരുന്നു, കണ്ടോ? വൺ, നമുക്ക് ഒന്നൊന്ന് പേരെടുക്കാം. ഇത് ടു ആംഗിളാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു, ടു. നെക്സ്റ്റ് അണ്ടേ, ഇവിടെ നിന്ന് ഇങ്ങനെയും ഇങ്ങനെയും പോകുന്നത് ആംഗിൾ ത്രീ. നെക്സ്റ്റ് ഇത് ഇ ജി ഡി ആംഗിൾ ഫോർ. 4 ആംഗിൾസ് കണ്ടല്ലോ, ഏതൊക്കെയാണ് പേരുകളെന്ന് പറഞ്ഞ ഓരോന്നും. അപ്പോൾ ആംഗിളിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ സൈൻ തന്നെ കൊടുക്കണം. അപ്പോൾ ആംഗിൾ നെയിം പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? ആംഗിൾ ഇ ജി സി അല്ലേ. ഫസ്റ്റ് നമുക്ക് എഴുതാം, ഇ ആംഗിൾ ഇ ജി സി, ക്യാപ്പ് ലെറ്റർ തന്നെ ഇട്ടോണം. സെക്കൻഡ് ആംഗിൾ, ഇത് ഫസ്റ്റ് ആംഗിൾ. സെക്കൻഡ് ആംഗിളിൻ്റെ പേര് പറഞ്ഞേ, ഇവിടെ നിന്ന് തുടങ്ങണം, ഇൻ്റർസെക്റ്റിംഗ് ലൈനിൽ നിന്ന് തുടങ്ങേണ്ടത്, ആംസി എന്ന് തുടങ്ങണം. സി ജി എഫ് ആംഗിൾ സി ജി എഫ്. ദെൻ തേർഡ് ആംഗിൾ എങ്ങനെയാണ് പറയുന്നത്? ഡി ജി എഫ് ആംഗിൾ ഡി ജി എഫ്. നെക്സ്റ്റ് ഫോർത്ത് ആംഗിൾ എങ്ങനെയാണ് പറയുന്നത്? ഇ ജി ഡി ആംഗിൾ ഇ ഡി ഇ ജി ഡി. കണ്ടല്ലോ, ഇ ജി ഡി. അങ്ങനെ 4 ആംഗിൾസ് ഫോം ചെയ്തു. ആംഗിളിന് സിമ്പൽ കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നോക്കിയേ, പാരലൽ ലൈൻസ്. നമുക്കറിയാം പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? പാരലൽ ലൈൻസ് വന്നതാ കണ്ടോ, അതായത് വെൻ ടു ലൈൻസ് ഓൺ ദ സെയിം പ്ലെയിൻ ഡു നോട്ട് മീറ്റ് ഈവൻ വെൻ എക്സ്റ്റെൻഡ് ദേ ആർ കോൾഡ് പാരലൽ ലൈൻസ്. അതായത് അവ നീണ്ട് നീണ്ട് ഇങ്ങനെ പോകുമ്പോൾ എങ്ങും ചെയ്യുന്ന ജോയിൻ ചെയ്യുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ല റെയിൽവേ ക്രോസ്, റെയിൽവേ ലൈൻസ് കണ്ടില്ലേ, അത് പാരലൽ ലൈൻസ് ആണ്. കാരണം അവ നേരെ സ്ട്രെയിറ്റ് എവിടെയെങ്കിലും വന്ന് ജോയിൻ ചെയ്യുമോ, അതിലൂടെ വേറെ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, അത് ഒരു ലൈൻസ് ഒരിക്കലും തമ്മിൽ ജോയിൻ ചെയ്യാറില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റെയിൽവേ ട്രെയിനിന് പോകാൻ പാസ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാൽ റെയിൽവേ ലൈൻസ് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് പാരലൽ ലൈൻസ് സ്ട്രെയിറ്റ് ഇങ്ങനെ പോകും, എങ്ങും വന്നും അതിനെ ഒരു തമ്മിലും എന്ത് പറ്റത്തില്ല, ജോയിൻ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ലൈൻസിനാണ് പറയുന്നത് പാരലൽ ലൈൻസ്. ദേ ഡു നോട്ട് മീറ്റ്, അപ്പോൾ വെൻ ടു ലൈൻസ് ഓൺ ദ സെയിം പോയിൻറ്റ് ഡു നോട്ട് മീറ്റ് ആർ കോൾഡ് പാരലൽ ലൈൻസ്. കണ്ടല്ലോ മക്കളെ എക്സാമ്പിള്, പാരലൽ ലൈൻസ്. ഇത് സ്ലാൻഡിങ് ആയിട്ട് പോകുന്നു, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഈ പേര് നമുക്ക് പറയാം, ലൈൻ ഇ ജെ എച്ചും ഇ എഫും എ ബിയും സി ഡിയും, ഇതാണ് പാരലൽ ലൈൻസ്. അപ്പോൾ കുറേ ടേംസ് ഒക്കെ പഠിച്ചു, കോൺകറൻ്റ്, കോളിനിയർ പോയിൻറ്സ്, ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്, പാരലൽ ലൈൻസ്. ഈ ടേംസ് ഒന്നും മറന്നു മറന്നു പോകരുത്, കേട്ടല്ലോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ്. ഇതാ കണ്ടോ, പെർപെൻഡിക്കുലർ ലൈൻ കണ്ടോ, ടേംസ് ഓരോന്നും മറക്കല്ലേ. പെർപെൻഡിക്കുലർ ലൈൻസ് എന്താ ഡെഫിനിഷൻ നോക്കാം. ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ വൺ വേർഡാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വെൻ ടു ലൈൻസ് മീറ്റ് ഈച്ച് അതർ ദേ ഫോം ആൻ ആംഗിൾ ബിറ്റ്വീൻ ദം വെൻ ദ ആംഗിൾ ഫോംഡ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് നേരെയല്ലേ നമ്മൾ കണ്ടോ,
സ്ട്രെയിറ്റ് ഒരു ലൈനിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന്. അത് കറക്റ്റ് 90 ഡിഗ്രി ആംഗിളിലാണ് വന്ന് വീഴുന്നതെങ്കിൽ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നാല് നമുക്കില്ല, എന്താണ് പറയുന്നത്, നേരെ പ്ലസ് പ്ലസ് ഇടുന്നത് പോലെ, പ്ലസ് സൈൻ ഇടുന്നത് പോലെയാണ് വന്നിരിക്കുന്നതെങ്കിൽ, കണ്ടല്ലോ പ്ലസ് ഇടുന്ന പോലെ സ്ട്രെയിറ്റ് ഇങ്ങനെ വന്ന് ഈ ലൈൻസ് ഇങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുമുണ്ട്. കാരണം ഇവിടെ രണ്ട് ലൈൻസ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റും ഉണ്ട്. അത് ആ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ഫോം ചെയ്യുന്ന 90 ഡിഗ്രിയിലാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ആംഗിളായി, ഇതെല്ലാം ആംഗിൾസാണ്, എല്ലാ ആംഗിളും 90 ഡിഗ്രിയിലായിരിക്കും ഫോം ചെയ്യുന്നത്. അങ്ങനെ ലൈൻസ് ഫോം ചെയ്യുന്നത്, 90 ഡിഗ്രിയിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെ പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ്. അപ്പോൾ നോക്കിയാൽ മതി, പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറഞ്ഞാൽ പ്ലസിൻ്റെ രൂപത്തിൽ പോവും. കണ്ടല്ലോ പെർപെൻഡിക്കുലർ ലൈൻസ്. ഇപ്പോൾ എന്താ ഡെഫിനിഷൻ? വെൻ ടു ലൈൻസ് മീറ്റ് ഈച്ച് അതർ ആൻഡ് ഫോം ഇൻ ഈക്വൽ ടു 90 ഡിഗ്രി, അൻ ആംഗിൾസ് ഫോംഡ് 90 ഡിഗ്രി ആൻഡ് ലൈൻസ് വെൻ ദ ലൈൻസ് മീറ്റ് ഈച്ച് അതർ ആൻഡ് ഫോം ആൻ ആംഗിൾ അറ്റ് 90 ഡിഗ്രി ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ പെർപെൻഡിക്കുലർ ലൈൻസ്. മനസ്സിലായല്ലോ, കണ്ടല്ലോ പെർപെൻഡിക്കുലർ ലൈൻസ്. അതിപ്പോൾ ജോയിൻ ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, പ്ലസ് പോയിൻ്റ് പോലെ ഇവിടെ വന്ന് നിന്നാലും ഇത് ഈ ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഡി ബി എന്നുള്ള ലൈൻ ഇവിടെ വന്ന് എൻഡ് ചെയ്തു, പക്ഷെ നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത് 290 ഡിഗ്രി ആംഗിൾസാണ്. ഇതെല്ലാം പെർപെൻഡിക്കുലർ ലൈൻസാണ്. കണ്ടല്ലോ. നെക്സ്റ്റ് നമ്മൾ ആംഗിൾസ് പറഞ്ഞല്ലോ, ആംഗിൾ ഫോം ചെയ്യുന്നത് പറഞ്ഞു. ആംഗിൾസ് ആർ മെഷറിൻ, ആംഗിൾസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഗ്രിയിലാണ് പറഞ്ഞത്. ആംഗിൾസ് ആർ മെഷേർഡ് ഇൻ ഡിഗ്രീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതുപോലത്തെ സിമ്പിളാണ് കൊടുക്കുന്നത്, ഡിഗ്രിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇത് നോക്കി, ഇതെങ്ങനെ വായിക്കും, 90 ഡിഗ്രി. അപ്പോൾ മറന്നു പോയത് ആംഗിൾസ് ആർ മെഷേർഡ് ഇൻ ഡാഷ് എന്ന് വെച്ചാൽ എന്താ പറയണം, ആംഗിൾസ് ആർ മെഷേർഡ് ഇൻ ഡിഗ്രീസ്. നെക്സ്റ്റ് ഏതൊക്കെ തരത്തിലുള്ള ആംഗിൾസ് ഉണ്ടെന്ന് നോക്കാം, ടൈപ്സ് ഓഫ് ആംഗിൾസ്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ, ഇതാ ഇതൊരു ആംഗിളാണല്ലോ. ഇത് എത്ര ഡിഗ്രിയാണ്, ഇങ്ങനെ ഒരു ഷേപ്പ്, അതായത് ഒരു ബോക്സ് പോലെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്. ഇപ്പോൾ ആംഗിൾ മെഷർമെൻറ്റ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ പറയുന്നത് റൈറ്റ് ആംഗിൾ. ഇഫ് ആൻ ആംഗിൾ, അപ്പോൾ എന്താ പറയുക, ദ മെഷർ ഓഫ് ദ റൈറ്റ് ആംഗിൾ ഈസ് എത്രയാണ്, 90 ഡിഗ്രി. ദ മെഷർ ഓഫ് ദ റൈറ്റ് ആംഗിൾ ഈസ് 90. ആൻ ആംഗിൾ വിച്ച് ഈസ് 90 ഡിഗ്രി, ഇറ്റ് ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഒന്നാമത്തെ ആംഗിളാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ 90 ഡിഗ്രി, അപ്പോൾ ഡിഗ്രി എന്ന് എന്താണെന്ന് പറഞ്ഞു, ആംഗിൾസിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡിഗ്രി. ആംഗിൾസ് ആർ മെഷേർഡ് ഇൻ ഡിഗ്രീസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റൈറ്റ് ആംഗിൾ, ഈ ഫൈൻ ആംഗിൾ വിച്ച് ഈസ് 90 ഡിഗ്രി ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രി റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ദാ ഇതുപോലെ ഉപയോഗിക്കും, കണ്ടോ, ഒരു സ്ക്വയർ ടൈപ്പിൽ അകത്ത് കാണും ആംഗിളിനുള്ളിൽ. സെക്കൻഡ് ആംഗിളാണ് അക്യൂട്ട് ആംഗിൾ, ആൻ ആംഗിൾസ് മെഷർ ലെസ് ദാൻ 90 ഡിഗ്രി, ആൻ ആംഗിൾസ് ഹൂസ് മെഷർ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് കോൾഡ് ആൻ അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ, സെക്കൻഡ് അക്യൂട്ട് ആംഗിൾ, ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളിനെ പറയുന്നതാണ് അക്യൂട്ട് ആംഗിൾ. തേർഡ് ആംഗിളാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ, ആൻ ആംഗിൾ ഹൂസ് മെഷർമെൻ്റ് ഈസ് മോർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 180. 90 ഡിഗ്രിയിൽ കൂടുതലുമാണ് എന്നാൽ 180 ഡിഗ്രിയേക്കാളും കുറവുമാണെങ്കിൽ ആ ആംഗിളിനെ പറയുന്ന പേരാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് ആംഗിൾസ്? നമ്പർ 1 റൈറ്റ് ആംഗിൾ, നമ്പർ 2 അക്യൂട്ട് ആംഗിൾ, ആൻഡ് തേർഡ് ആംഗിൾ ഈസ് ഒപ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ എന്താണ് റൈറ്റ് ആംഗിൾ? അൻ ആംഗിൾ വിച്ച് ഇസ് മെഷർ ഈസ് 90 ഡിഗ്രി ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ. ആൻ ആംഗിൾസ് മെഷർ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് കോൾഡ് അക്യൂട്ട് ആംഗിൾ. ആൻ ആംഗിൾ മെഷർമെൻറ്റ് ഈസ് മോർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 180 ഡിഗ്രി ഈസ് കോൾഡ് ഒപ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ആംഗിൾ ഈസ് മെഷർ ഇൻ ഡാഷ് എന്ന് വെക്കുമ്പോൾ ആംഗിൾസ് ആർ മെഷർ ഇൻ ഡിഗ്രീസ്. അപ്പോൾ ഓരോന്നും മറന്നു പോകല്ലേ. ദിസ് വൺ ഈസ് കോൾഡ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. അതുപോലെ ഇതെന്ത് പറഞ്ഞു, പാരലൽ ലൈൻസ്. ദിസ് വൺ ഈസ് കോൾഡ് പെർപെൻഡിക്കുലർ ലൈൻസ്. നെക്സ്റ്റ് ഫസ്റ്റ് പേജിൽ നിങ്ങൾ പഠിച്ചായിരുന്നു, ഏതായിരുന്നു, കൊളിനിയർ പോയിൻസും. ഫസ്റ്റ് പോയിൻ്റ് പഠിച്ചത് ദിസ് വൺ ഈസ് കോൾഡ് കോൺകറൻ്റ് ലൈൻസ് ആൻഡ് ദിസ് വൺ ഈസ് കോൾഡ് കൊളിനിയർ പോയിൻസ്.
കോളിനിയർ പോയിന്റ്സ് ഒരേ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ ഇല്ലേ ഇപ്പോൾ ടേമുകളൊന്നും മറന്നു പോയത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് ഒരു ദിവസം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി വെക്കും, വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാൻ വേണ്ടി. നെക്സ്റ്റ് പഠിക്കുന്നത് ആംഗിളാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ, ഒപ്റ്റ്യൂസ് ആംഗിൾ, അക്യൂട്ട് ആംഗിളും പഠിച്ചു. ഇനി പഠിക്കുന്ന അടുത്ത ആംഗിളാണ് സ്ട്രെയിറ്റ് ആംഗിൾ. കണ്ടല്ലോ, ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് 180 degrees ഈസ് കോൾഡ് സ്ട്രെയിറ്റ് ആംഗിൾ. ഉണ്ടോ, ഇതിൻ്റെ ഈ ആംഗിളിൻ്റെ സമയത്താണ് 180 degree. ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് 180 degrees കോൾഡ് സ്ട്രെയിറ്റ് ആംഗിൾ. നെക്സ്റ്റ് റിഫ്ലക്സ് ആംഗിൾ. അപ്പോൾ ഏതൊക്കെയായിരുന്നു? റൈറ്റ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, ഒപ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ മീൻസ് ആൻ ആംഗിൾ ദാറ്റ് മെഷേഴ്സ് മോർ ദാൻ 180 degree ബട്ട് ലെസ് ദാൻ 360. അതായത് അത് മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ബാക്കിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. 180 കൂടുതലും 360 കുറവുമാണെങ്കിൽ ആൻ ആംഗിളിന് പറയുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ. എന്നാൽ കംപ്ലീറ്റ് നിങ്ങൾക്കിപ്പോൾ കംപ്ലീറ്റ് ആംഗിൾ പഠിക്കുന്നില്ല, അത് 360 degree ആണെങ്കിൽ അതിന് പറയുന്ന കംപ്ലീറ്റ് ആംഗിൾ. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ ഇങ്ങോട്ട് പോകും. ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് 180 degrees കാൾഡ് സ്ട്രെയിറ്റ് ആംഗിൾ. ആൻ ആംഗിൾ ഫുൾ മെഷർ ഈസ് 360 ഈസ് കാൾഡ് കംപ്ലീറ്റ് ആംഗിൾ. നെക്സ്റ്റ് ഇതെന്താണെന്നറിയാം, ഇതെന്താണ് സാധനം? പൊട്രാക്ടർ. എല്ലാവർക്കും പൊട്രാക്ടറൊക്കെ യൂസ് ചെയ്യാൻ അറിയാമല്ലോ. കണ്ടല്ലോ, നമ്മുടെ ഈ പൊട്രാക്ടറിൽ നമുക്കറിയാം മെഷർമെൻറ്റ് നമ്മൾ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള 0 എടുക്കണം. ഇവിടെ 100 ഉണ്ടാവും, സോറി 180 ഉണ്ടാവും, 0 ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും എങ്ങോട്ടാണോ നമ്മുടെ ലൈൻസിൻ്റെ സിമ്പൽ പോകുന്ന ആ സൈഡിലിൻ്റെ എൻഡിൽ വെച്ചിട്ട്, ഈ സൈഡിൽ വെച്ചതിന് ശേഷം ആരോ മാർക്ക് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് മെഷർ ചെയ്ത് നോക്കണം. 0, 10, 20, 30, 40 എന്ന് പോകണം. അതല്ല ഇങ്ങോട്ടാണ് ലൈൻ പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നോക്കണം കേട്ടോ. ഇവിടുത്തെ 0, 10, 20, 30 അല്ലാതെ ഒരിക്കലും കയറി ഈ 170, 60 ഒന്നും എടുത്ത് കളയില്ല. ഇങ്ങനെ എവിടുന്നാണോ ആരോ മാർക്ക് പോകുന്നത് ആ സൈഡിൽ നിന്ന്. ഇപ്പോൾ നോക്കിയേ, ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും മെഷർ ചെയ്യണം. ഇപ്പോൾ 40 degree ആംഗിൾ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ 40 degree ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി എന്ന് റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെ ചെറിയ 0 എടുക്കണം. 40 degree വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്കെയിൽ വെച്ച് ഒരു ലൈൻ ഡ്രോ ചെയ്യുക. കണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾ നോക്കണം, കാരണം എല്ലാം ഒരു ലൈൻ സ്ട്രെയിറ്റ് ആവുന്നില്ല. എനിക്ക് വീഡിയോയും കൂടെ പിടിക്കേണ്ടത് കൊണ്ട് മൊബൈലിൽ കണ്ടല്ലോ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് സപ്പോസ് കൺസിഡർ ചെയ്തേക്കുക, സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ്. കണ്ടല്ലോ, ഈ ലൈനിൽ എനിക്ക് 40 degree വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പൊട്രാക്ട് എടുത്ത് ഈ എൻഡ്, ഇതാ ഈ എൻഡിൽ വെക്കണം. ഇത് കഴിഞ്ഞ വർഷം എല്ലാവരും വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആ ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു ഇതേ ഇതാ കണ്ടോ, ഇതേ ഈ പോയിൻറ്റ് കണ്ടല്ലോ, ഇവിടെ തന്നെ അതിൻ്റെ ലൈൻ സെഗ്മെന്റ്, നമ്മുടെ ആ പോയിൻറ്റും ഈ പോയിൻറ്റും ഒരുപോലെ വരണം. അതിനുശേഷം ഇത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് അപ്പോൾ എങ്ങോട്ടാണ് ആരോ മാർക്ക് പോകുന്നത് ഇങ്ങോട്ടല്ലേ ലൈൻ പോകുന്നത്. അപ്പോൾ എവിടുന്നാണ് ഞാൻ മെഷർ ചെയ്ത് കണ്ടത്? ഇവിടെ നിന്ന്. 0, 10, 20, 30, and 40 ഇവിടെ മാർക്ക് ചെയ്യണം. ആ 40 നേരെ മാർക്ക് ചെയ്തോണം. കണ്ടല്ലോ, 40 നേരെയല്ലേ ഞാൻ മാർക്ക് ചെയ്യുന്നേ, 30 and 40 കണ്ടോ. അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇനി മാറ്റാം, പൊട്രാക്ടർ മാറ്റുക. ഇതാണ് പൊട്രാക്ടർ. എന്നിട്ട് ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ വെച്ച് കണ്ടല്ലോ ആ ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ലൈൻ ഡ്രോ ചെയ്യണം. ഇപ്പം സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് കൈ ഇതാവുകയാണ്. അപ്പോൾ ആ ലൈനിലൂടെ കറക്റ്റ് ലൈൻ ഡ്രോ ചെയ്യണം. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആംഗിളാണ്? ഇതിനെ പറഞ്ഞത് 40 degree ആംഗിൾ. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വന്നാൽ മനസ്സിലായല്ലോ. അപ്പോൾ കണ്ടല്ലോ ഇത് എത്ര ഡിഗ്രിയാണ്? 40 degree. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? നോക്കിയേ, ഇവിടുന്നാണ് പോകുന്നത് ലൈൻ, ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. അപ്പോൾ 10, 20, 30, 40, 50 അങ്ങനെ നോക്കി എത്ര ഡിഗ്രിയാണ്? 70. കണ്ടോ, 70 degree ആംഗിൾ. നെക്സ്റ്റ് നോക്കിയേ, ഇത് എത്ര ഡിഗ്രിയാണ്? ഇതും ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി? ഇതും 40 degree. കണ്ടല്ലോ,